പാലക്കാട് തങ്കം ആശുപത്രിയിൽ മരിച്ച ഐശ്വര്യയുടെ ബന്ധുക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇന്ന് ആ ഷിഫ്റ്റ് എടുത്തു പോയത്, ഷിഫ്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോയത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, കുട്ടിയുടെ ജനനം ഉണ്ടായി. ഒരു 10:30 കൂടിയാണ് കുട്ടി ജനിക്കുന്നത്. ആ ജനന സമയത്ത് ആദ്യം അച്ഛൻ ഡോക്ടർ വന്ന് നമ്മുടെ കയ്യിൽ പറയുന്നത് കുട്ടി അധികം കരഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അധികം കരഞ്ഞിട്ടില്ല, കരഞ്ഞിട്ടേ ഇല്ല എന്നല്ല, അധികം കരഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒബ്സർവേഷൻ റൂമിൽ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കുട്ടി ഞങ്ങളെ കാണിച്ചു തന്നിട്ടില്ല ആദ്യം. അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു, ഹേർട്ട് ബീറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം പീഡിയാട്രിഷ്യൻ്റെ സഹായം തേടി. പീഡിയാട്രിഷ്യൻ വന്നിട്ട് പറയുന്നത്, നമ്മുടെ കയ്യിൽ പറയുന്നത് അജിത് ഡോക്ടർ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ്. അതായത് കുട്ടി ജനിച്ചതിൽ പിന്നെ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് പറയുന്നത്. അപ്പം അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അജിത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. പിന്നെ നമ്മൾ പീഡിയാട്രിഷ്യൻ വീണ്ടും എന്ന് പറയുന്നത് ഹേർട്ട് ബീറ്റ് മാത്രമേ ഉള്ളൂ, വേറെ അവയവങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് കുട്ടിയുടെ കാര്യത്തിൽ അധികം ഹോപ്പ് വേണ്ട എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആ ഒരു ഇത് ഹോപ്പ് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വൈഫിൻ്റെ കാര്യം ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയുണ്ട് വൈഫിന്, എങ്ങനെയുണ്ട് ഐശ്വര്യയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് വൈഫിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ആൻസറാണ് ആദ്യം കിട്ടിയത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഒരു റെസ്പോൺസും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് നിർബന്ധിച്ച് ചോദിക്കാം, ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഡെലിവറി റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഒരു ഒബ്സർവേഷൻ പോലുള്ള ഒരു റൂമിൽ കൊണ്ടുപോയി കാണിച്ചു. ആ സമയത്ത് തന്നെ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ആവശ്യ നിലയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞു, പിന്നെ എന്തെങ്ങനെ കിടത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പോൾ മാത്രമാണ് പറയുന്നത് ബ്ലീഡിങ് ഉണ്ട്, ബ്ലീഡിങ് ഉണ്ട്, ഞങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എവിടെ നിന്നാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അനസ്തീഷ കൊടുക്കണം, അത് സമ്മതിക്കുന്നില്ല, എവിടെ നിന്നാണ് നോക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് അനസ്തീഷ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ആൻസറാണ് കിട്ടിയത്. ഈ ഈ സംഭവം നടന്നു കഴിഞ്ഞ് കുറേ സമയത്തിന് ശേഷം മാത്രമാണ് ഈ പ്രിയദർശിനി എന്നുള്ള ഡോക്ടർ വരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവർ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ കുറേ കൺസെൻറ്, അതുപോലെ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ കുറേ കൺസെൻറ് ലെറ്റർ നമ്മുടെ കയ്യിൽ സൈൻ ചെയ്ത് വാങ്ങിയിരുന്നു. ഇത് അവർ പറഞ്ഞു എല്ലാ കൺസെൻറ് ലെറ്ററും നമ്മൾ വാങ്ങിയിട്ടാണ് എല്ലാ ചികിത്സയും ചെയ്തതെന്നുള്ളത്. ഞങ്ങൾ പൂർണ്ണമായിട്ട് അത് വായിച്ച് നോക്കിയിട്ടുണ്ട്. വായിച്ച് നോക്കിയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ സൈൻ ചെയ്ത് തരില്ല എന്നാണ് പറഞ്ഞത്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ക്ലോസുകളും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ കൺസെൻറ് ലെറ്റർ ഒന്ന് സൈൻ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ നിർബന്ധപൂർവ്വം അടുത്ത ഫർദറായിട്ടുള്ള ചികിത്സ നമുക്ക് വേണമെങ്കിൽ ഈ കൺസെൻറ് ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ ഒരു ഒരു എന്താ പറയുക, നിർബന്ധപൂർവ്വം സൈൻ ചെയ്ത് വാങ്ങിയിട്ടുള്ള അപ്പോഴത്തെ ഒരു നിസ്സഹായാവസ്ഥ കൊണ്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തതാണ്. അത് നമ്മളെല്ലാം വായിച്ചിട്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതിനുശേഷം അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും, പിന്നെ ഡോക്ടർമാർ വന്നിട്ട് നമ്മളെ കാണുകയും ചെയ്തു. അതായത് വരുന്നത് ബ്ലീഡിങ് വരുന്നത് യൂട്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ സർജറി ചെയ്താൽ മാത്രമേ നമുക്ക് അത് അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു ആൻസറാണ് തന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വീണ്ടും ഒരു കൺസേൺ ലെറ്റർ തന്ന്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ബ്ലഡിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയിച്ചിട്ടുണ്ട്, രോഗിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായി അറിയിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ പിന്നെ അവർക്ക് അവിടെ ചെയ്യാവുന്ന സ്വതന്ത്രമായിട്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞു എനിക്ക് ഈ ലെറ്റർ സൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് എങ്ങനെ ഞങ്ങൾ ഈ ലെറ്റർ സൈൻ ചെയ്ത് തരും എന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഘടകം, നിങ്ങളിത് പെട്ടെന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആൻസറാണ് അവിടെ കിട്ടിയത്. അപ്പോൾ വീണ്ടും നമ്മളെ നിസ്സഹായാവസ്ഥ കൊണ്ട് വീണ്ടും സൈൻ ചെയ്ത് കൊടുത്ത് ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വന്ന് നമ്മളെ കാണുകയുണ്ടായി. ആ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് യൂട്രസ് തന്നെയാണ് വരുന്നത്, യൂട്രസ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചേച്ചി അങ്ങോട്ട് ചോദിക്കുക ചെയ്തത് അപ്പോൾ നിങ്ങൾ യൂട്രസ് റിമൂവ് ചെയ്തോ എന്നുള്ളൊരു കാര്യം അങ്ങോട്ട് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് അതേ ചെയ്തു എന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമ്മളോട് ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു പെർമിഷൻ വാങ്ങുകയോ അതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ മാത്രമാണ് ഈ കാര്യം പറയുന്നത്. ആ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം അനസ്തീഷയിലായിരുന്നു, അനസ്തീഷയിലായിരുന്നപ്പോഴാണ് ഇവർ ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ ബ്ലഡിൻ്റെ കാര്യം പറയുന്നത്. ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്, അത്ര നേരം വരെ നമ്മുടെ കയ്യിൽ ബ്ലഡിൻ്റെ കാര്യം പറയാത്തവർ ആദ്യമായിട്ട് ബ്ലഡിൻ്റെ കാര്യം പറയുന്നത് ഈ അനസ്തീഷയിൽ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ്. യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചു, ബ്ലീഡിങ് സ്റ്റോപ്പായോ എന്നുള്ളത്. അപ്പോൾ സ്റ്റോപ്പായി എന്നുള്ളൊരു ഉത്തരവാണ് നമ്മുടെ നമ്മൾക്ക് കിട്ടിയത്. ഇത് പിന്നീട് വേറൊരു ഡോക്ടർ വേറൊരു രീതിയിലാണ് പറഞ്ഞത്, അത് ഞാൻ പിന്നെ പറയാം. അതായത് പിന്നെ അപ്പോഴാണ് ബ്ലഡിൻ്റെ കാര്യത്തിൽ നമ്മളോട് പറയുന്നത് ബ്ലഡിൻ്റെ ഇത് നോക്കി വെക്കണം എന്നുള്ളത്.
പിന്നെ അവർ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞു ബ്ലഡിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഹോസ്പിറ്റൽ അധികൃതരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. അത് തികച്ചും വസ്തുതാ വിരുദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ ആവശ്യം നമ്മളെ പറഞ്ഞത് ഇത്രയും നേരം വൈകിട്ടാണ്. അതിനുശേഷം അവർ ബ്ലഡ് സംഘടിപ്പിക്കാൻ പറഞ്ഞത് നമ്മുടെ ഓൺ വെഹിക്കിളിൽ തന്നെയാണ് സംഘടിപ്പിക്കാൻ പറഞ്ഞത്. അഹല്യയിലേക്കും ജി എച്ചിലൊക്കെ ഞങ്ങൾ ബൈക്ക് കൊണ്ടുപോയിട്ടാണ് കൊണ്ടുപോകുന്നത്. അഹല്യയിലേക്ക് നമ്മുടെ ഒരു കസിൻ്റെ വാഹനത്തിലാണ് കൊണ്ടുപോയത്. പിന്നെ ഒറ്റപ്പാലത്ത് രണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അപ്പോഴും അവർ പറഞ്ഞത് നിങ്ങളുടെ വാഹനത്തിൽ തന്നെ പോകണം എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചതാണ് ആംബുലൻസിൽ പോയാൽ കുറച്ചുകൂടെ വേഗത്തിൽ കൊണ്ടുവരാമല്ലോ ബ്ലഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഞങ്ങളുടെ ആംബുലൻസ് കംപ്ലൈൻ്റാണ് എന്നുള്ള നിങ്ങളുടെ വാഹനത്തിൽ തന്നെ വീണ്ടും പോകണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെയും നിർബന്ധിച്ചപ്പോഴാണ് അവർ പുറത്തുനിന്നൊരു വാഹനം ആംബുലൻസ് നമ്മൾക്ക് ഏർപ്പാടാക്കി തന്നത്. അതിന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ റെൻറ്റും അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഈയൊരു ബ്ലഡ് കളക്ട് ചെയ്യുന്നതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ബ്ലഡൊക്കെ വന്നതിന് ശേഷം, അതായത് ഐ സി യുയിലേക്ക് മാറ്റിയതിന് ശേഷം, പിന്നീട് ഒരിക്കൽ പോലും ഈ പ്രിയദർശിനി ഡോക്ടറോ മറ്റുള്ള ഡോക്ടറോ നമ്മളെ കാണാനോ രോഗവിവരം പറയാനോ ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. പിറ്റേ ദിവസം 5 മണി വരയ്ക്കും ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. പിന്നെ ഞങ്ങളെ ബന്ധുക്കളെല്ലാവരും കൂടെ പ്രശ്നം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ CI സൗത്ത് CI ഷിജു എബ്രഹാം ആ സാറിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രിയദർശിനി ഡോക്ടർ പിന്നീട് നമ്മളെ കയ്യിൽ ഫേസ് ചെയ്തിട്ട് രോഗവിവരം പറയാൻ വരുന്നത്. അപ്പോഴും അവർ പറഞ്ഞത് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇത് CI സാന്നിധ്യത്തിൽ തന്നെയാണ് പറയുന്നത്, ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിട്ട് നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പരമാവധി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കാര്യം തികച്ചും നുണയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ 3-ാം തീയതി, അതായത് 4-ാം തീയതി പുലർച്ചെ 12:30 ICU ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഹാഷിംഗ് ഉള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ പേഴ്സണലായിട്ട് പോയിട്ട് പുള്ളിയെ കണ്ടു. എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഫേക്കായിട്ടുള്ള ഒരു ഹോപ്പ് നിങ്ങളെ തരരുത്, എനിക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയാം, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയണം, രോഗവിവരം കറക്റ്റായിട്ട് അറിയണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി മാത്രമാണ് കറക്റ്റായിട്ട് എന്താണ് രോഗാവസ്ഥ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയിക്കാൻ തയ്യാറായത്. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഐശ്വര്യയുടെ ബ്ലീഡിങ് ഒരിക്കൽ പോലും സ്റ്റോപ്പായിട്ടില്ല, യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷവും സ്റ്റോപ്പായിട്ടില്ല. പക്ഷേ പ്രിയദർശിനി ഡോക്ടർ 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ബ്ലീഡിങ് സ്റ്റോപ്പായിട്ടുണ്ട് എന്നുള്ളത്. അതായത് യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷവും സ്റ്റോപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 5 മണിക്ക് ഈ CI സാറിൻ്റെ സാന്നിധ്യത്തിൽ പറയുമ്പോഴും പറഞ്ഞത് ബ്ലീഡിങ് സ്റ്റോപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പുള്ളി ഹാഷിം ഡോക്ടർ പറഞ്ഞത് തികച്ചും വ്യത്യസ്തമായിട്ടാണ്. അതായത് ബ്ലീഡിങ് ഒരിക്കലും സ്റ്റോപ്പായിട്ടില്ല, യൂട്രസ് അതായത് ഡെലിവറി കഴിഞ്ഞ 1.5 മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ സിവിയറായിട്ടുള്ള ബ്ലഡ് ലോസ് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലഡ് ലോസിൽ തന്നെ ഇൻറ്റേണൽ ഓർഗൻസൊക്കെ ഡാമേജ്ഡാണെന്നും പിന്നെ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം യൂട്രസ് റിമൂവ് ചെയ്ത ഭാഗത്തു നിന്ന് ബ്ലീഡിങ് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളത് ചോദിക്കാൻ കാരണം ഇത്രയും ബ്ലഡുകൾ ഇവർ പിന്നെയും അവരാവശ്യപ്പെട്ടതല്ല, ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക, അതായത് ഇനി നിങ്ങൾക്ക് ബ്ലഡ് വേണ്ടി വരുമോ എന്നുള്ള സമയത്തായിരിക്കും അവർ പറയുന്നത് അപ്പോൾ എന്നാൽ പോയിട്ട് കുറച്ച് യൂണിറ്റ് എടുത്തിട്ട് വരൂ എന്ന് പറയുന്നത്. പക്ഷേ അത് പെട്ടെന്ന് എടുത്തിട്ട് വരാൻ പറ്റിയ സാഹചര്യമല്ല, കാരണം ഒ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. പിന്നെ അതിനുശേഷം പിന്നെ അതിൻ്റെ വ്യത്യസ്തമാണ് പ്ലേറ്റ്ലെറ്റ്സ് ആണോ പ്ലാസ്മയാണോ എന്നുള്ളത് നമ്മൾ വേർതിരിച്ചിട്ട് ഒരു ബ്ലീഡിങ് നമ്മളൊരു ഡോണറെ നമ്മൾ തന്നെയാണ് പരമാവധി ഡോണേഴ്സിനെയൊക്കെ കൊണ്ടുവന്നത്. തങ്കം ആശുപത്രിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഐശ്വര്യയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്.